നമസ്കാരം. 64 കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ചെസ് പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ചെസ്സിൽ ആക്രമണം നടത്തേണ്ടത് എങ്ങനെ, ഏതു തരത്തിലുള്ള ആക്രമണങ്ങളാണ് വിജയം കാണുക എന്നുള്ളത്. ഈ ഒരു ഗെയിം കാണുന്നതിലൂടെ എങ്ങനെയുള്ള ആക്രമണമാണ് വിജയിക്കുന്നത് എന്നും ഏതു രീതിയിൽ ആക്രമണം നടത്തിയാലാണ് ആക്രമണം പാളിപ്പോകുകയും അത് കറങ്ങിത്തിരിഞ്ഞ് അവസാനം നമുക്ക് പണി കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്, ഈ രണ്ട് കാര്യങ്ങളും ഒരു ഗെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. E4, E5, Knight C3, Knight C6, Bishop C4, Bishop C5, QG4. ക്യൂവിന് ഓപ്പണിംഗ് ഘട്ടത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരുന്നത് അത്ര നല്ലതല്ല. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ G7 പോണിനെതിരെ വൈറ്റ് ഒരു സമ്മർദ്ദം നൽകുന്നുണ്ട്. ബ്ലാക്ക് ക്യൂ F6 കളിക്കുന്നു. ഈ നീക്കം ഒരു മോശം നീക്കമാണ്. F2 സ്ക്വയറിന് ക്യൂവിനും ബിഷപ്പും ആക്രമിക്കുന്നതിനാൽ ബ്ലാക്ക് ഒരുപാട് പ്രതീക്ഷിക്കുകയും ഓപ്പണിംഗ് ഘട്ടത്തിൽ തന്നെ ഒരു ആക്രമണത്തിന് ഒരുങ്ങുകയുമാണ്. വൈറ്റ് നൈറ്റ് F3 ഒക്കെ കളിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്യുമെന്നായിരിക്കും ബ്ലാക്ക് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വൈറ്റ് ഇവിടെ കളിക്കുന്നത് നൈറ്റ് D5 ആണ്. ക്യൂവിനെതിരെയും C7 പോണിനെതിരെയും ഒരു അറ്റാക്കാണ്. C7 പോണിനെ നൈറ്റ് ഉപയോഗിച്ച് വെട്ടിയെടുക്കുന്നതിലൂടെ ഒരു റൂക്ക് ഫോർക്ക് ഭീഷണിയും വൈറ്റ് മുന്നോട്ട് വെക്കുന്നു. ബ്ലാക്ക് ക്യൂവിനുപയോഗിച്ച് F2 പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് കിങ് D1 കളിക്കുന്നു. ഇതോടെ ബ്ലാക്കിന്റെ ആക്രമണ സാധ്യതകൾ ഇവിടെ തീർന്നു. ബ്ലാക്ക് ക്യൂവിനും ബിഷപ്പും മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ ആക്രമിച്ചു തുടങ്ങിയത്. ഈ എടുത്തുചാടിയുള്ള നീക്കത്തിന്റെ ഫലം ബ്ലാക്ക് ഇനിയുള്ള നീക്കങ്ങളിൽ മനസ്സിലാക്കും. ഇപ്പോൾ വൈറ്റ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭീഷണികളാണ് C7 പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് റോക്ക് ഫോർക്കും പിന്നെ ഒന്ന് G7 പോണിനെ വെട്ടിയെടുക്കുമെന്നുള്ളത്. ഇതിനെ രണ്ടിനെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കിങ് F8 കളിക്കുന്നു. വൈറ്റ് നൈറ്റ് H3 കളിക്കുന്നു. ക്യൂവിനെതിരെ അറ്റാക്കാണ്. ഇവിടെ ബ്ലാക്ക് ക്യൂവിന് ഒരേ ഒരു സേഫ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ക്യൂൻ D4 കളിക്കുന്നു. ഇവിടെ വൈറ്റിന്റെ ബിഷപ്പ് അറ്റാക്ക് നേരിടുന്നതിനാൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് വൈറ്റ് D3 കളിക്കുന്നു. അടുത്തതായി വൈറ്റ് C3 കളിക്കുന്നതിലൂടെ ക്യൂൻ ട്രാപ്പ് ആകുമെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് ബിഷപ്പ് B6 കളിക്കുന്നു. വൈറ്റ് റോക്ക് F1 കളിക്കുന്നു. ഒരു സെമി ഓപ്പൺ ഫയലിലേക്ക് റോക്കിനെ വിന്യസിച്ചിരിക്കുകയാണ് വൈറ്റ്. തുടക്കത്തിൽ F2 പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ഒരു മോശം അറ്റാക്കിംഗ് തുടങ്ങിയതിന്റെ ഫലമായി ബ്ലാക്കിന്റെ C7, G7 എന്നീ സ്ക്വയറുകൾ വീക്കാവുകയും C7, G7 എന്നീ സ്ക്വയറുകളെയും ക്യൂനെയും ആക്രമിച്ചുകൊണ്ട് വൈറ്റ് 3 കരുക്കളെയാണ് ഈ സമയം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഗെയിമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വൈറ്റ് മുന്നോട്ട് വെക്കുന്ന രണ്ട് ഭീഷണികൾ, ഒന്ന് റോക്ക് ക്യാപ്ചർ F7, അതിനുശേഷം കിങ് കൊണ്ട് തിരിച്ചു വെട്ടുകയാണെങ്കിൽ ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് B6 ബിഷപ്പിനെ വെട്ടുകയും ഇവിടെ ഒരു ഓപ്പൺ ചെക്കുമാണ്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ നൈറ്റ് ഉപയോഗിച്ച് B6 ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുകയും ശേഷം എ ക്യാപ്ചർ B6 ശേഷം റോക്ക് ക്യാപ്ചർ F7 വൈറ്റിന് സാധ്യമാണ്. ഇത്തരം ആക്രമണങ്ങൾ മുന്നിലുള്ളതിനാൽ F7 സംരക്ഷിക്കേണ്ടത് ബ്ലാക്കിന് അനിവാര്യമായി തീരുന്നു. അതിനുവേണ്ടി ബ്ലാക്ക് നൈറ്റ് D8 കളിക്കുന്നു. വൈറ്റ് C3 കളിക്കുന്നു. ക്യൂനെതിരെ അറ്റാക്കാണ്. ക്യൂൻ C5 മാറി നിൽക്കുന്നു. വൈറ്റ് നൈറ്റ് G5 കളിക്കുന്നു. ശേഷം ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് H6 ആണ്. വീണ്ടും ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും ഒരു അബദ്ധമാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആഗ്രഹിച്ചത് G5 നിലയുറപ്പിച്ചിരിക്കുന്ന നൈറ്റിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് ബ്ലാക്ക് ചെയ്യേണ്ടിയിരുന്നത് G5 കളിച്ചുകൊണ്ട് ക്യൂൻ H5 വരുന്നതിനെ തടയുകയായിരുന്നു. അതല്ലെങ്കിൽ ബ്ലാക്ക് ഇവിടെ H5 എങ്കിലും കളിക്കണമായിരുന്നു. പക്ഷെ ബ്ലാക്ക് ഇവിടെ കളിച്ചത് H6 ആണ്. വൈറ്റ് ക്യൂൻ H5 കളിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, വൈറ്റ് ഒരു ആക്രമണം തുടങ്ങുമ്പോൾ വൈറ്റിന്റെ എല്ലാ കരുക്കളും സജീവമായ ആക്രമണത്തിൽ പങ്കുചേരുന്നു. യുദ്ധത്തിൽ എന്നതുപോലെ ചെസ്സിലും നമ്മൾ ഒരു ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ എല്ലാ സൈനികരും ഒന്നിച്ചു ചേർന്ന് വേണം എതിരാളിയെ ആക്രമിക്കാൻ. ഇപ്പോൾ F7 സ്ക്വയർ ഒരുപാട് അറ്റാക്ക് നേരിടുന്നതിനാൽ ഇതിനെയെല്ലാം ഒരേ സമയം ഡിഫെൻഡ് ചെയ്യാൻ പാവം ബ്ലാക്കിന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ തോൽവി സമ്മതിക്കുകയും റിസൈൻ ചെയ്യുകയുമായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് G6 കളിക്കുകയാണെങ്കിൽ ക്യൂ H4 കളിക്കും. ഇപ്പോൾ ഈ റൂക്ക് നഷ്ടം വരുമെന്നുള്ളതിനാൽ ഈ പോൺ ഉപയോഗിച്ച് ഇതിനെ വെട്ടിയെടുക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഈ F7 സ്ക്വയറിൽ വരുന്ന അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാക്കിന് മുമ്പിൽ കാര്യമായ മൂവുകളൊന്നുമില്ല. ബ്ലാക്ക് ഇവിടെ D6 കളിക്കുകയാണെങ്കിൽ വൈറ്റിന് ഇവിടെ നൈറ്റ് ക്യാപ്ചർ F7 വെട്ടിയെടുക്കാൻ സാധിക്കും. ശേഷം നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടുകയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ D5 നൈറ്റ് ഉപയോഗിച്ച് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും ഇവിടെ ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് സാധ്യമാവുകയും ചെയ്യും. ഈ പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ഒരു ചെക്കോട് കൂടി ഈ നൈറ്റിനെ വെട്ടിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ബ്ലാക്കിന് ചെക്കിൽ നിന്നും മാറി നിൽക്കാൻ ഒരേ ഒരു മൂവ് മാത്രമേ ഉള്ളൂ, കിങ് D8. ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റ് E7 സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വരും. ബ്ലാക്കിന് കളിക്കാൻ നല്ല മൂവൊന്നുമില്ലാത്ത ഈ സമയം കൊണ്ട് വൈറ്റിന് കിങ് C2 കളിക്കുകയും ബിഷപ്പിനെ ഇവിടെ നിന്ന് നീക്കുകയും ശേഷം റൂക്ക് F1 കളിക്കുകയും ബ്ലാക്ക് കിങ്ങിനെതിരെയുള്ള ആക്രമണം വർദ്ധിപ്പിച്ചെടുക്കുകയും കളി എളുപ്പം വിജയിക്കാനും സാധിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. 64 കേരള സൈനിങ് ഓഫ്.